हेलो फ्रेंड्स, वेलकम टू सौम्यास किचन मैजिक। इन ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തനിനാടൻ മീൻ കറിയുടെ റെസിപ്പിയാണ്। വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്, അത് മാത്രമല്ല വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഫിഷ് കറിക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും। ഇപ്പോൾ വറുത്തരച്ച മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം। ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്। അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്। നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1.5 ടീസ്പൂണോളം നല്ല നാടൻ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും। പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്। തണുവായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായിട്ട് ഇരിക്കുന്നത്। ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ, കഴുകി വൃത്തിയായി നോക്കി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം। ഈ ഒരു പൊടികളിൽ നമ്മുടെ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം। എന്നാൽ മാത്രമേ നമ്മുടെ മീൻ്റെ കഷ്ണത്തിന് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ। അതിന് വേണ്ടിയിട്ടാണ്, ഏതുതരം മീൻ വേണമെങ്കിലും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്। നല്ല ഫ്ലഷി ആയിട്ടുള്ള മീൻ വെച്ചിട്ടാണ് തയ്യാറാക്കണമെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു മെത്തേഡിൽ। ഞാനിവിടെ 1 കിലോയോളം മീനാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്। ഇത്തരത്തിൽ നന്നായിട്ട് മീനും അതേപോലെ തന്നെ ആ പൊടികളും നന്നായി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം। അപ്പം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് മീനുമ പിടിച്ചു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്। ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഫിഷ് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം। അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 മുറിയോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്। അതോടൊപ്പം തന്നെ ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി, ഒരു 10 അല്ലിയോളം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പുളിക്കായിട്ട് ഒരു 4 കഷ്ണം ചെറിയ കഷ്ണം കുടംപുളിയാണ് 1/2 കപ്പോളം വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്കൊരു മൺചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നന്നായിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം വേണം നമ്മൾ മസാല അരച്ചെടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വേണം ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ വറുത്തെടുക്കാനും സാധിക്കും. ഇതൊന്നും ചൂടായി കഴിഞ്ഞാൽ, തേങ്ങ ഒന്നും ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും ഇപ്പൊ കറിവേപ്പിലത്തുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ആ തേങ്ങയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. തേങ്ങയുടെ മാത്രമല്ല ആ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ ഒരു പച്ചമുളകും മാറി കിട്ടും ഈ ഒരു സമയത്ത്. നമുക്കിതിനെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള മസാല പൊടികളോട് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഫിഷ് മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും 3 പൊടികളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ആ മൺചട്ടിയുടെ ചൂടിന് തന്നെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. പച്ചമുളക് മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാലപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്ന മുളക് പൊടിയിലും അതേപോലെ തന്നെ മല്ലിപ്പൊടിയുടെയും മുളക് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അതോടൊപ്പം തന്നെ 1 നുള്ള് ഉലുവ കൂടി ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം അതേ ഒരു മൺചട്ടിയിൽ തന്നെ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന കുടംപുളി അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പുളിവെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മസാലയെല്ലാം പരത്തി വെച്ചിരുന്ന ആ മീനിന്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ച ആ തേങ്ങ വറുത്തരച്ച് വറുത്തിട്ടുള്ള തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ആദ്യം ഒരല്പം വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ തേങ്ങ നന്നായിട്ട് നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ സാധിക്കില്ല. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ തള വന്നു തുടങ്ങിയിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒന്ന് കഴുകി ഈ ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അരവ് മാത്രം വെച്ച് മീൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി ഒരുപാട് തിക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ മീൻ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ കറി ഒന്നും കൂടി കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ മസാല ചേർത്തതിന് ശേഷം ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെ ഒപ്പം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മസാല നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടില്ല. ഇനി ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല തള വരുമ്പോൾ നമുക്കിത് തുറന്ന് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ കഷ്ണങ്ങൾ ഇളക്കാൻ പാടില്ല, കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് മസാലയൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇപ്പൊ തള വന്നിട്ടില്ല, കഷ്ണങ്ങളെല്ലാം വന്ന മസാലയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 അതല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നന്നായിട്ട് ഈ മസാലയൊക്കെ ഫിഷിന്റെ കഷ്ണത്തുമ്പോ പിടിച്ച് അത് നന്നായിട്ട് പുളിയെല്ലാം പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് ഇങ്ങനെ പത വരുന്ന സമയത്ത്, പൊന്തി വരുന്ന സമയത്ത് ആ കഷ്ണങ്ങളൊന്ന് പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും, അതുകൊണ്ടാണ് എപ്പോഴും പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഫാസ്റ്റ് ആക്കിയ കാരണമാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് മറച്ചിട്ടതായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. വളരെ പതുക്കെ വേണം മീൻ്റെ കഷ്ണങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഒരുപാട് കുക്ക് ചെയ്യും വരുതേ, ഒരുപാട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിഷിന്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പതുക്കെ ഇളക്കുകയും വേണം, ഒരുപാട് കുക്ക് ചെയ്യാനും പാടില്ല. ഇനി നമുക്കിത് തുറന്നു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ വേവിച്ചെടുക്കാം. തള വന്നതിന് ശേഷം വേണം ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട്. 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എത്ര തിക്കായിട്ടുള്ള ഗ്രേവിയാണോ ആ ആവശ്യം, ആ ഒരു തിക്നെസ്സിലെത്തുന്ന വരെ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് അതൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും ഒരല്പം 2 ദണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതുമാത്രമല്ല നമ്മൾ വറുത്തരച്ച തേങ്ങ വെച്ച് ഉണ്ടാക്കുന്നതിനെ കൊണ്ടും തക്കാളിയോ ബാക്കിയൊന്നും ചേർക്കാത്തത് കൊണ്ടും കേടാവാതെ ഒരു 2 ദിവസം വരെയൊക്കെ ഇരിക്കുകയും ചെയ്യും ഈ ഒരു കറി. ഇരിക്കും തോറും ഈ മൺചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ കറി ഒന്നും കൂടി തിക്കായിട്ട് വരും. അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ടുള്ള കറിയാണെങ്കിൽ നമ്മൾ ഇരിക്കും തോറും ആ മൺചട്ടിയുടെ ചൂടിന് കറി ഒന്നും കൂടി തിക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് കണക്കാക്കിയിട്ട് വേണം തീ ഓഫ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ക്ലേ പോട്ട് ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുമാത്രമല്ല ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു 2-3 ദിവസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഇനി അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഒരല്പം വെളിച്ചെണ്ണ തൂകി അതോടൊപ്പം തന്നെ ഒരു 2-3 പച്ചമുളക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്ത് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്ലേ പോട്ട് ഫിഷ് കറി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചൂടുള്ള ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ വെള്ളയപ്പത്തിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് കറി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.